വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് 2000 കോടി രൂപ വായ്പ അനുവദിച്ച് ഹഡ്കോ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിനാണ് വായ്പ നൽകിയത്. ആദ്യ 15 വർഷം തുകയുടെ പലിശ മാത്രം നൽകിയാൽ മതി. റെയിൽവേ കണക്ടിവിറ്റിക്കായുള്ള നിർമ്മാണം ഉടൻ തുടങ്ങുകയും ചെയ്യും. ആദിൽ പാലോട് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ആദിൽ, വിവരങ്ങൾ. ആശ്വാസകരമായൊരു വാർത്തയാണ് വിസിലിനെ സംബന്ധിച്ചിടത്തോളം, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിരവധി ആവശ്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും പണമില്ലാത്തൊരു പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി അലട്ടുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് നേരത്തെ തന്നെ ഹഡ്കോയ്ക്ക് വായ്പ ലഭിക്കാനായി സമീപിച്ചിരുന്നു ഹഡ്കോയെ. മന്ത്രിസഭയുടെ അനുമതിയോടെ 3400 കോടി രൂപ വായ്പ വേണം എന്നതാണ് ഹഡ്കോയ്ക്ക് നൽകിയിരുന്ന അപേക്ഷ. എന്നാൽ അതിൽ 2000 കോടി രൂപ ഉടനെ നൽകാം എന്ന് ഹഡ്കോ വിസിലിനെ അറിയിച്ചിരിക്കുകയാണ്, നിർമ്മാണ കമ്പനിയെ അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന ഹഡ്കോയുടെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. പണം ഉടൻ ലഭ്യമാക്കാനാകുമെന്നും ഹഡ്കോ അധികൃതർ വിസിൽ MD അറിയിച്ചിട്ടുണ്ട്. 15 വർഷം തുകയുടെ പലിശ മാത്രം നൽകിയാൽ മതി എന്ന വ്യവസ്ഥ ആശ്വാസകരമാണ് നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. നിരവധി ആവശ്യങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ളത്. പ്രധാനമായും KFC നിന്ന്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും കടമെടുത്താണ് അദാനി ഗ്രൂപ്പിന് നൽകേണ്ട കരാർ തുക നൽകിക്കൊണ്ടിരിക്കുന്നത്. പുലിമുട്ട് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ റോഡ് റെയിൽ കണക്ടിവിറ്റിക്കായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ തുക ചെലവഴിക്കാനാകും എന്നതാണ് ഇപ്പോൾ വിസിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. KFC നൽകിയ വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്യും. അപ്പോഴും ഹഡ്കോ വായ്പ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൽ പെടുത്തും എന്ന AG മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. അതൊരു വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. എന്തെങ്കിലും തിരക്കിട്ട മറിച്ചൊരു ചിന്ത, ഈ വായ്പ ലഭ്യമാക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം വരുമോ എന്ന കാര്യത്തിലും ഒരു ആശങ്ക തുടരുന്നുണ്ട്. പ്രജിത്ത്, ശരി. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.